നമസ്കാരം. കേരളത്തിൽ ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ അതിതീവ്രമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. തലസ്ഥാന ജില്ലയുൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങൾ കേരളത്തിലെത്തിയിട്ടുമുണ്ട്. 12 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും 165 പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലായി 5 വീടുകൾ പൂർണ്ണമായും 55 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമുകൾ തുറന്നു. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആധിയാണ്. പക്ഷേ ഇതിലൊക്കെ സന്തോഷിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം സർക്കാരും തന്നെയാണ് ആ വിഭാഗം. കാരണവും ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുൻപ് കേരളത്തിൽ നടന്ന പ്രളയങ്ങൾ? അന്ന് രക്ഷാപ്രവർത്തനത്തെക്കാളേറെ സഖാക്കൾ ഉത്സാഹം കാണിച്ചത് ബക്കറ്റ് പിരിവിനാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. പ്രളയമോ രാഷ്ട്രീയ കൊലപാതകമോ കോവിഡോ വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ സുനാമിയോ ഓഖിയോ ഏതുമായിക്കോട്ടെ, ഇതിനൊക്കെ ബക്കറ്റ് പിരിവ് നടത്തേണ്ടത് ഒരു ആവശ്യകതയാണെന്നും ആ ബക്കറ്റ് പിരിവ് തങ്ങളുടെ അവകാശമാണെന്നുമാണ് സഖാക്കളുടെ വിചാരം. ദാ 2 മുൻപ് ഒരു ചുവന്ന ബക്കറ്റും തൂക്കി 4-5 കുട്ടി സഖാക്കൾ ബക്കറ്റ് പിരിവ് നടത്തുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് ആസാമിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള ബക്കറ്റ് പിരിവായിരുന്നുവെന്ന്. ഇങ്ങനെ നാട്ടിൽ കാര്യമായ കാരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എന്തിൻ്റെ പേരിലും ഇവർ പിരിക്കും. കൊടുക്കാതിരിക്കാൻ കഴിയില്ല, കൊടുക്കാത്തവൻ വിവരമറിയും. ഇന്നലെ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിച്ചു. കഴിഞ്ഞ പിണറായി ഭരണകാലത്തെ 2 പ്രളയങ്ങളും കോവിഡ് കാലത്തെ ലോക്ക്ഡൗണും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൊതു ഖജനാവിൽ നിന്ന് സ്വകാര്യ ചാനലുകൾക്ക് പണം കൊടുത്ത് താടിയിൽ മാസ്കും കെട്ടി അന്തിമയങ്ങുമ്പോൾ പിണറായി വിജയൻ വന്നിരുന്ന് പൊതുജനങ്ങളോട് കെഞ്ചുന്നത് ഓർമ്മയുണ്ടോ? ഇത് കേരളമാണ്. ഈ അവസരത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം. ഇത് കേട്ട് പാവം ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള സഹായങ്ങൾ ചെയ്തു. കൊല്ലം പോർട്ട് ഓഫീസിനടുത്ത ചായക്കട നടത്തുന്ന സുബൈദ തൻ്റെ ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 5510 രൂപയാണ്. ഇതേ സുബൈദ ഒരു വർഷത്തിനു ശേഷം വീണ്ടും ഒരാടിനെ കൂടി വിറ്റ് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ഫണ്ടിലേക്ക് 5000 രൂപ കൂടി നൽകി. റമദാൻ കാലത്ത് സക്കാത്ത് നൽകാൻ കരുതിയ പണം കൊടുത്തവരുണ്ട്. പോലീസ് ജീപ്പ് കൈകാണിച്ചു നിർത്തി പെൻഷൻ പണം കൊടുത്ത അമ്മൂമ്മയുണ്ട്. സ്പെഷ്യൽ മീൽ വേണ്ടെന്ന് വെച്ച് അതിൻ്റെ തുക നൽകിയ ത്വക്രോഗാശുപത്രിയിലെ അന്തേവാസികളുണ്ട്. മാളയിലെ അമേയ എന്ന കൊച്ചു പെൺകുട്ടി സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വാഴത്തോപ്പ് LP സ്കൂളിലെ വിദ്യാർത്ഥിയായ ജിൻഡോ ജിബു എന്ന പയ്യനും സൈക്കിൾ വാങ്ങാൻ കുടുക്കയിലിട്ട് വെച്ചിരുന്ന ചില്ലറ തൊട്ടുകൾ കുടുക്ക തല്ലിപ്പൊട്ടിച്ചു കൊടുത്തു ദുരിതാശ്വാസ നിധിയിലേക്ക്. 525 രൂപയുണ്ടായിരുന്നു ആ പയ്യൻ്റേത്. ഫിദ ഷിഹാബ് എന്ന പെൺകുട്ടിയും സൈക്കിൾ വാങ്ങാൻ സൂക്ഷിച്ച പണമാണ് കൊടുത്തതത്രേ. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഈ കുട്ടികളിൽ 2 പേർക്ക് CPMഉം ഒരാൾക്ക് ഒരു അമേരിക്കൻ മലയാളിയും സൈക്കിൾ വാങ്ങി നൽകിയതായും പിന്നീട് വാർത്തകൾ വന്നിരുന്നു. എന്റെ സംശയം ഈ കുട്ടികളൊക്കെ സൈക്കിൾ വാങ്ങാൻ പണം കുടുക്കയിലിട്ട് സൂക്ഷിച്ചിരുന്നു എന്നാണ്. കാരണം ഈ കുട്ടികളെല്ലാവരും പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. മാത്രമല്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലുള്ളവരുമാണ്. അപ്പോൾ പിന്നെ പാർട്ടിക്കാരുടെ ഒരു തന്ത്രമാണ് ഈ കുടുക്ക തല്ലി പൊട്ടിക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ 1-2 കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ പണം കൊടുപ്പിച്ചാൽ അത് വാർത്തയാക്കി മറ്റു കുട്ടികളെ കൊണ്ടുകൂടി കിട്ടുന്ന പണം വാങ്ങിയെടുക്കാമെന്നായിരിക്കണം ഇവരുടെ ചിന്ത. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം പരസ്യതന്ത്രം. കണ്ണൂരിലെ വീട്ടു തൊഴിലാളിയായ ജനാർദ്ദനനും കൊടുത്തു വീട് തീർത്തു കിട്ടിയ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ചു വെച്ചിരുന്ന 2 ലക്ഷം രൂപ. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയെത്തി. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞിരുന്നു ഈ ദുരിതാശ്വാസ നിധിക്ക് പ്രത്യേക അക്കൗണ്ട് വേണമെന്ന്. അന്ന് പിണറായി വിജയൻ അതിന് കൊടുത്ത മറുപടി കണക്കുകളെല്ലാം സുതാര്യമായിരിക്കും എന്നാണ്. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അക്കമിട്ടെഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കിട്ടിയ ഉത്തരം ഒന്നു തന്നെയായിരുന്നു: വിവരങ്ങൾ ലഭ്യമല്ല. പ്രവാസികളിൽ നിന്ന് എത്ര കോടി സംഭാവനയായി കിട്ടി? വിവരങ്ങൾ ലഭ്യമല്ല. മതസംഘടനകളിൽ നിന്ന് എത്ര കോടി കിട്ടി? വിവരങ്ങൾ ലഭ്യമല്ല. സർക്കാർ ജീവനക്കാരിൽ നിന്ന് എത്ര കിട്ടി? വിവരങ്ങൾ ലഭ്യമല്ല. ഇങ്ങനെയായിരുന്നു മറുപടി. എന്നിട്ട് 2018 പ്രളയകാലത്ത് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങളടങ്ങിയ രജിസ്റ്ററാണ് എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് കാണാതായത്. എറണാകുളം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലാർക്ക് വിഷ്ണുപ്രസാദ് പ്രളയ ഫണ്ടിൽ നിന്ന് തട്ടിയെടുത്തത് 1,31,00,000 രൂപയാണ്. ഇങ്ങനെ വന്നവനും പോയവനും കണ്ടവനും കേട്ടവനും നോക്കി നിന്നവനും ഒക്കെ കിട്ടിയതെല്ലാം മുക്കി. ഇതൊന്നും പോരാതെയാണ് സാലറി ചലഞ്ച് എന്ന പേരിൽ സർക്കാർ ജീവനക്കാരിൽ നിന്ന് 2 തവണ പണം പിടിച്ചു പറിച്ചത്, ശമ്പളം, അവരുടെ ശമ്പളം പിടിച്ചു പറിച്ചത്. നിങ്ങൾക്കറിയാമോ മുഖ്യമന്ത്രിയുടെ ഓഖി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയ സംഭാവന 125 കോടിയോളം രൂപയാണ്. എന്നാൽ ചെലവഴിച്ചത് 24 കോടി ചില്ലാനം രൂപ മാത്രമാണ്. ബാക്കി വകമാറ്റി ചെലവഴിച്ചു.
ഓഖിയിൽ വീട് നഷ്ടപ്പെട്ട 40ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പലിയതുറയിലെ സിമന്റ് ഗോഡൌണിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. 4.5 കൊല്ലമായെന്ന് ഓർക്കണം അവരിങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട്. ഞാനിത് പറഞ്ഞത് ഇനിയും കേരളത്തിലെ പൊതുജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം പ്രളയ ദുരിതബാധിതർക്കോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യണം. അല്ലാതെ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി പിണറായി വിജയൻ ത്രിസന്ധ്യ നേരത്ത് സ്വകാര്യ ചാനലുകളിൽ വന്നിരുന്ന് കെഞ്ചുന്നത് കണ്ട് 10 പൈസ കൊടുക്കരുത്. അതിവർക്ക് പുട്ടടിക്കാനാണ്. അർഹതപ്പെട്ടവർക്ക് 5 പൈസ കിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുമ്പോൾ പിണറായി വിജയൻ 33,31,000 കൊടുത്തു വാങ്ങിയ ആഡംബര കാറിന്റെയും 43 ലക്ഷം മുടക്കി പണിയുന്ന പശുത്തൊഴുത്തിന്റെയും ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന അമേരിക്കൻ യാത്രയുടെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷന്റെയും പിണറായിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന കോടികളുടെയും ഒക്കെ കണക്കൊന്ന് ആലോചിക്കണം. ഇവർക്ക് തൂർത്തടിക്കാൻ ഇനിയും നമ്മുടെ ചില്ലിക്കാശ് കൊടുക്കരുത്. മാത്രമല്ല, പെരുമഴ വന്നതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. സ്വർണ്ണക്കടത്തും ഇടിയും ഈന്തപ്പഴവും സ്വപ്നയും സ്വപ്നയുടെ വെളിപ്പെടുത്തലും ഒക്കെ ഇന്നലെയും ഇന്നും നിർത്താതെ പെയ്യുന്ന പെരുമഴയിൽ മുങ്ങിപ്പോയി. ഇതുതന്നെയാണ് പിണറായിക്കും സർക്കാരിനും വേണ്ടതും. ചാനലുകളിലെ റിപ്പോർട്ടർമാരെല്ലാം മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യാൻ പോയി. സ്വർണ്ണക്കടത്തും സ്വപ്നയും ഒന്നും ആർക്കും ചർച്ചയാക്കണ്ട. എല്ലാവർക്കും ഇനി മഴക്കെടുതി മതി. ഇന്നലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെമിനാർ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് തന്നെ അടുത്ത പി ആർ വർക്കിന്റെ ഭാഗമാണ്. വീണ്ടും ക്യാപ്റ്റനായി സ്വയം വേഷം കെട്ടി വരാനുള്ള തയ്യാറെടുപ്പിലാണ് പിണറായി വിജയൻ. വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വിവരദോഷികൾ വീണ്ടും ഇയാളെ ക്യാപ്റ്റനായി വേഷം കെട്ടിച്ചിറക്കും. ഓണത്തിന് കുമ്മാട്ടി വേഷം കിട്ടുന്നത് പോലെ. ഇത്രയുള്ളൂ, ഏത്തപ്പഴവും പോത്തിറച്ചിയും പോലെ ഒട്ടും ചേർച്ചയില്ലാത്ത 14 കൂട്ടം സാമാനങ്ങൾ ഒരു തുണിസഞ്ചിയിലിട്ട് തന്നാൽ തീരാവുന്ന അമർഷമേ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും പിണറായി വിജയനോടുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും കേൾക്കുന്ന 10 പേരെങ്കിലും ഇതൊക്കെ ചിന്തിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്.